486. നാം എന്തിനു ദൈവത്തോട് അപേക്ഷിക്കണം? നമ്മെ സമ്പൂർണമായി അറിയുന്ന ദൈവത്തിന് നമ്മുടെ ആവശ്യം എന്തെന്നറിയാം. എന്നാലും നമ്മൾ അവിടത്തോട് ചോദിക്കണമെന്നും ആവശ്യനേരങ്ങളിൽ അവിടത്തെ പക്കലേക്ക് തിരിയണമെന്നും കരഞ്ഞപേക്ഷിക്കണമെന്നും യാചിക്കണമെന്നും വിലപിക്കണമെന്നും അവിടത്തെ വിളിക്കണമെന്നും പ്രാർത്ഥനയിൽ അവിടത്തോട് മത്സരിക്കുക പോലും ചെയ്യണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും നമ്മെ സഹായിക്കുന്നതിന് നമ്മുടെ അപേക്ഷ ദൈവത്തിന് ആവശ്യമില്ല. നമ്മൾ യാചനാ പ്രാർത്ഥനകൾ സമർപ്പിക്കണമെന്ന് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് വേണ്ടി തന്നെയാണ്. ചോദിക്കാത്തവനും ചോദിക്കാൻ ഇഷ്ടപ്പെടാത്തവനും തന്നിൽ തന്നെ അടച്ചു പൂട്ടിയിരിക്കുന്നു. ചോദിക്കുന്നവൻ മാത്രമേ തന്നെ തന്നെ തുറക്കുന്നുള്ളൂ. എല്ലാ നന്മകളുടെയും സൃഷ്ടാവിലേക്ക് തിരിയുന്നുള്ളൂ. ചോദിക്കുന്നവൻ ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലുന്നു. അങ്ങനെ യാചനാ പ്രാർത്ഥന നമ്മുടെ സ്വാതന്ത്ര്യം മാനിക്കുന്ന ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നു. പ്രാർത്ഥനയിലെ അംഗചേഷ്ടകൾ കൊണ്ട് ക്രിസ്ത്യാനികൾ എന്താണ് പ്രകടിപ്പിക്കുന്നത്? ക്രൈസ്തവർ ശരീരഭാഷയിലൂടെ തങ്ങളുടെ ജീവിതം ദൈവതിരുമുമ്പാകെ കൊണ്ടുവരുന്നു. അവർ ദൈവതിരുമുമ്പാകെ നിലത്ത് വീഴുന്നു, പ്രാർത്ഥനയിൽ കൈകൾ കൂപ്പുന്നു അല്ലെങ്കിൽ കൈകൾ നീട്ടുന്നു. അവർ മുട്ടുമടക്കുന്നു അല്ലെങ്കിൽ സർവപരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തുന്നു. അവർ നിന്നുകൊണ്ട് സുവിശേഷം കേൾക്കുന്നു, ഇരുന്നുകൊണ്ട് ധ്യാനിക്കുന്നു. ദൈവസന്നിധിയിൽ നിൽക്കൽ ബഹുമാനം സൂചിപ്പിക്കുന്നു. ഒരു സുപ്പീരിയർ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ജാഗ്രത, സന്നദ്ധത എന്നിവയും അത് സൂചിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് യാത്ര പുറപ്പെടാൻ സന്നദ്ധനാകുന്നെങ്കിൽ അതേസമയം ദൈവത്തെ സ്തുതിക്കാൻ കൈകൾ നീട്ടിപ്പിടിക്കുക കൂടി ചെയ്താൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി യഥാർത്ഥ സ്തുതിയുടെ അകൃത്രിമചേഷ്ട സ്വീകരിക്കുന്നു. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ക്രൈസ്തവൻ ആന്തരികമായി സംഭവിക്കുന്നതെന്തോ അത് ശ്രദ്ധിക്കുന്നു. ദിവ്യവചനത്തെക്കുറിച്ച് ഹൃദയത്തിൽ ചിന്തിക്കുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നു. മുട്ടുകുത്തിക്കൊണ്ട് ഒരു വ്യക്തി ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ തന്നെ തന്നെ ചെറിയവനാക്കുന്നു. ദൈവകൃപയിലുള്ള തൻ്റെ ആശ്രയം അംഗീകരിക്കുകയും ചെയ്യുന്നു. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നു. കൈകൾ കൂപ്പിക്കൊണ്ടൊരു വ്യക്തി അന്യവിചാരങ്ങൾ കീഴടക്കുകയും തന്നെ തന്നെ സമാഹരിക്കുകയും ദൈവത്തോട് തന്നെ തന്നെ ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. കൂപ്പിയ കരങ്ങൾ യാചനയുടെ യഥാർത്ഥ അംഗ്യവുമാണ്. പ്രാർത്ഥന എന്റെ അഭിപ്രായത്തിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ആത്മാർത്ഥമായ പങ്കുവയ്ക്കലല്ലാതെ മറ്റൊന്നുമല്ല. നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നാം അറിയുന്ന വ്യക്തിയോട് കൂടെ ആയിരിക്കാൻ കൂടെ കൂടെ സമയം കണ്ടെത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. ആവിലായിലെ വിശുദ്ധ തെരേസ. വളച്ച കാൽമുട്ടും നീട്ടിപ്പിടിച്ച ശൂന്യമായ കൈകളും സ്വതന്ത്രനായ മനുഷ്യജീവിയുടെ ആദിമ ആംഗ്യങ്ങളാണ്. ഫാദർ ആൽഫ്രഡ് ഡെൽപ് എസ് ജെ. നിങ്ങൾ ഒരു ദേവാലയത്തെ മനസ്സിലാക്കുന്നത് അതിൽ നിങ്ങൾ മുട്ടുകുത്തുമ്പോൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. റെയ്നോൾഡ് ഷ്നൈഡർ. എന്നാൽ യാക്കോബ് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 32:26. അസ്വസ്ഥനാക്കപ്പെടാൻ നമ്മുടെ പ്രിയപ്പെട്ട ദൈവം ഇഷ്ടപ്പെടുന്നു. വിശുദ്ധ ജോൺ വിയാനി. ഓ മനുഷ്യ, എല്ലാം ദൈവത്തിൽ നിന്ന് യാചിക്കേണ്ട ദരിദ്രനായ സൃഷ്ടിയാണ് നീ. വിശുദ്ധ ജോൺ വിയാനി.